പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ദ ഗോൾ ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ്. കേരള പി എസ് സി പരീക്ഷകളിൽ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് വളരെയധികം പ്രാധാന്യം ഇപ്പോൾ നൽകി വരുന്നത്. അതിൽ തന്നെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. അവയെല്ലാം എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതുമാണ്. അത്തരത്തിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1990 വരെയുള്ള സാമ്പത്തിക മേഖലയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവിടെ പറയുന്നുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് ഭാഗമാണ് ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഈ പോയിന്റുകൾ ഒരുപക്ഷെ ഗൈഡുകളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ വരുംകാല പരീക്ഷകളിൽ ചോദ്യമായിട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതുമാണ്. നമുക്ക് നോക്കാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന അല്ലെങ്കിൽ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്കറിയാം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1st. അപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കുന്ന ഒരു വർഷം തന്നെയാണ് 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1951. നമുക്കറിയാം ഓരോ പഞ്ചവത്സര പദ്ധതിയും 5 വർഷമാണ് അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. 1951 ഏപ്രിൽ 1st ആ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ ആരംഭിച്ച് 5 വർഷങ്ങൾക്കപ്പുറം 1956 March 31 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ആ ഒരു തീയതിയിൽ ആ ഒരു പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നു. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും പ്രത്യേകമായ ലക്ഷ്യങ്ങളും മുൻഗണനാക്രമങ്ങളുമുണ്ട്. 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. ഈ 12 പഞ്ചവത്സര പദ്ധതികൾക്കും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് എല്ലാ പഞ്ചവത്സര പദ്ധതികൾക്കും പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ട്. എല്ലാ പഞ്ചവത്സര പദ്ധതികൾക്കും പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ട്. അവയാണ് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു എല്ലാ പഞ്ചവത്സര പദ്ധതികൾക്കും പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണ്? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യങ്ങളായിട്ട് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ഇനി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ആ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് സാമ്പത്തിക വളർച്ചയാണ്, എക്കണോമിക് ഗ്രോത്ത് ആണ്. എന്താണ് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഉൽപ്പാദന സജ്ജമായ മൂലധനത്തിൻ്റെ വിപുലമായ ശേഖരം അല്ലെങ്കിൽ ഗതാഗതം, ബാങ്കിംഗ് പോലുള്ള പിന്തുണാ സേവനങ്ങളുടെ വർദ്ധനവ് അല്ലെങ്കിൽ ഉൽപ്പാദന സജ്ജ മൂലധനത്തിൻ്റെയും സേവനങ്ങളുടെയും കാര്യക്ഷമതയിലെ വർദ്ധനവ് എന്നിവയാണ് ഈ പറയുന്ന സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദന സജ്ജമായ മൂലധനത്തിൻ്റെ വിപുലമായ ശേഖരം അല്ലെങ്കിലോ ഗതാഗതം, ബാങ്കിംഗ് പോലുള്ള പിന്തുണാ സേവനങ്ങളുടെ വർദ്ധനവ് അല്ലെങ്കിൽ ഉൽപ്പാദന സജ്ജ മൂലധനത്തിൻ്റെയും സേവനങ്ങളുടെയും കാര്യക്ഷമതയിലെ വർദ്ധനവ്, ഇതിനെയൊക്കെ ആണ് എന്തെന്ന് പറയുന്നത്, സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജി ഡി പിയുടെ സ്ഥിരമായ വർദ്ധനവ് ഒരു നല്ല സാമ്പത്തിക വളർച്ചയുടെ സൂചകമാണ്. ജി ഡി പി എന്നത് എന്താണ്? ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും വിപണി മൂല്യമോ പണമൂല്യമോ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ജി ഡി പി എന്ന് പറയുന്നത്. ജി ഡി പി എന്നത് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ വിപണി മൂല്യമോ പണമൂല്യമോ ആണ് ജി ഡി പി എന്ന് പറയുന്നത്. ആ ജി ഡി പിയുടെ സ്ഥിരമായ വർധനവ് എന്താണ് സൂചിപ്പിക്കുന്നത്? നല്ല സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചനയാണ് നൽകുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ പൊതു ലക്ഷ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക വളർച്ച. ആ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെട്ടത്. സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളായ കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖലകളിൽ നിന്നാണ് ഒരു രാജ്യത്തിന് ജി ഡി പി ലഭിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ 3 മേഖലകൾ, നമ്മൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നും പറയും.
അല്ലെങ്കിൽ നമ്മൾ പറയും കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല എന്നും പറയും. അപ്പൊ ഈ മൂന്ന് മേഖലകളിൽ നിന്നാണ് ഒരു രാജ്യത്തിന് എന്ത് ലഭിക്കുന്നത്? ജി ഡി പി ലഭിക്കുന്നത്. ഈ മൂന്ന് മേഖലയിൽ നിന്നും ജി ഡി പിയിലേക്കുള്ള സംഭാവനയെ, ഈ മൂന്ന് മേഖലയിൽ നിന്നും, കാർഷിക മേഖലയിൽ നിന്നും, വ്യവസായിക മേഖലയിൽ നിന്നും, സേവന മേഖലയിൽ നിന്നും ജി ഡി പിയിലേക്കുള്ള സംഭാവനയെ സമ്പദ് വ്യവസ്ഥയുടെ ഘടനാപരമായ ഉള്ളടക്കം അല്ലെങ്കിൽ സ്ട്രക്ചറൽ കോമ്പോസിഷൻ അഥവാ മേഖലാപരമായ സംഭാവന അല്ലെങ്കിൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ജി ഡി പിയിൽ വിവിധ മേഖലകളുടെ സംഭാവനയാണ് 1950-51 മുതൽ 2017-18 വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, മൂന്ന് മേഖലകൾ, കാർഷിക മേഖല, വ്യവസായിക മേഖല, അതുപോലെ തന്നെ സേവന മേഖല എന്നും പറയാം. ഇതിൽ പ്രാഥമിക മേഖലയിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ 59.26% പ്രാഥമിക മേഖലയിൽ നിന്ന് സംഭാവന ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ടെത്തിയപ്പോൾ അത് 15.4% കുറയുകയാണ് ചെയ്തത്. ദ്വിതീയ മേഖലയാണെങ്കിലോ 13.29% ആയിരുന്നു, അതിപ്പോൾ 23% വർധനവ് ഉണ്ടായിട്ടുണ്ട്. തൃതീയ മേഖല അല്ലെങ്കിൽ നമ്മുടെ സേവന മേഖലയിലേക്ക് വരുമ്പോൾ 28.03% ആയിരുന്നത് ഇപ്പോൾ 61.5% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഓർക്കുക. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കാർഷിക മേഖലയിൽ നിന്നും ജി ഡി പിയിലേക്കുള്ള സംഭാവന ഗണ്യമായ രീതിയിൽ കുറഞ്ഞുവെന്ന് ഈ ഒരു പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വ്യവസായിക മേഖലയാകട്ടെ നേരിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. സേവന മേഖലയുടെ ഘടനയിലും ഗണ്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സേവന മേഖല മറ്റ് രണ്ട് മേഖലയേക്കാൾ കൂടുതൽ ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്തതായിട്ട് കാണാൻ പറ്റുമെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സേവന മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് എങ്ങോട്ട് സംഭാവന ചെയ്യുന്നത്, ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് ആധുനികവൽക്കരണമാണ്. പൊതു ലക്ഷ്യത്തിൽ രണ്ടാമത്തത് ആധുനികവൽക്കരണമാണ്. പഞ്ചവത്സര പദ്ധതികളുടെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ് ആധുനികവൽക്കരണം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിനായി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. കൃഷിയിടങ്ങൾ, ഫാക്ടറികൾ, സേവനങ്ങൾ എന്നീ മേഖലകളെല്ലാം പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്? ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനാണ് നമ്മൾ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷനായിട്ടൊക്കെ പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്, അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് നമ്മുടെ കൃഷിയിടങ്ങളാണെങ്കിലും ഫാക്ടറികളാണെങ്കിലും സേവന മേഖലയാണെങ്കിലും ഒക്കെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യ അവിടെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇനി അറിയുക, ആധുനികവൽക്കരണത്തിന് തികച്ചും വിശാലമായ ഒരു അർത്ഥതലം കൂടിയുണ്ട്. ആധുനിക വീക്ഷണവും പുരോഗമന ആശയങ്ങളും സ്വീകരിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പുതിയ സാമൂഹിക വീക്ഷണം സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും പരമ്പരാഗത ആചാരങ്ങളെയും എതിർക്കുന്നു. ഉദാഹരണത്തിന്, പരമ്പരാഗത ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. പുരുഷന്മാരെ പോലെ പുറത്തു പോയി ജോലി ചെയ്യാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അതിനാൽ സ്ത്രീകളുടെ കഴിവുകൾ രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആധുനിക കാഴ്ചപ്പാട് സ്ത്രീകൾക്ക് തുല്യ പദവിയും അവകാശങ്ങളും നൽകുന്നു. അതായത് ലിംഗസമത്വം അവിടെ ഉറപ്പുവരുത്തുന്നു. അതുപോലെ സാമൂഹിക വീക്ഷണത്തിലെ മാറ്റങ്ങൾ ജാതി വ്യവസ്ഥ, അയിത്തം, സാമൂഹിക വിവേചനം തുടങ്ങിയവയുടെ കാഠിന്യം ഇല്ലാതാക്കാനും സഹായിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഒരുപക്ഷെ സ്റ്റേറ്റ്മെൻറ് രൂപത്തിൽ എസ് സി ആർ ടിയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ് രൂപത്തിൽ വേണമെങ്കിൽ ആധുനിക വൽക്കരണത്തിൻ്റെ ഒരു മേന്മകൾ താടിനിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ് ഏതാണ് എന്ന തരത്തിലൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വേണമെങ്കിൽ ചോദ്യകർത്താവിന് എടുത്ത് ഇടാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ട സ്വാശ്രയത്വമാണ്, സെൽഫ് റിലയൻസ് ആണ് നമ്മൾ ഇനി മൂന്നാമത്തെ പൊതു ലക്ഷ്യമായിട്ട് പരിചയപ്പെട്ടത്. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വാശ്രയത്വം എന്ന് പറയുന്നത്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ടുവരിക എന്നതാണ് ഈ പറയുന്ന സ്വാശ്രയത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും കൈവരിക്കാൻ കഴിയണം. മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തെ ബാധിക്കും. അതിനാൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സ്വാശ്രയത്വം അത്യാവശ്യമായ ഘടകമാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ഇതും എന്താണ്? ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഈ സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൽഫ് റിലയൻസുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത് ആദ്യത്തെ 7 പദ്ധതികളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യത്തെ 7 പദ്ധതികളിലും
ഇന്ത്യ സ്വാശ്രയത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ആദ്യത്തെ 7 പദ്ധതികളിലും പഞ്ചവത്സര പദ്ധതികളിൽ ആദ്യത്തെ 7 പദ്ധതികളിൽ ഇന്ത്യ എന്തിനു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു? സ്വാശ്രയത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ഒഴിവാക്കുന്നതിന് ഇക്കാലത്ത് രാജ്യം പരിശ്രമിച്ചു. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ഒഴിവാക്കുന്നതിന് ഈ പറയുന്ന ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളുടെ കാലയളവിൽ എന്താണ് രാജ്യം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമായി രാജ്യത്ത് തന്നെ അത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നയം ഇന്ത്യ സ്വീകരിച്ചു. ഈ നയം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ പ്രത്യേകിച്ചും ഭക്ഷ്യോൽപാദന രംഗത്ത് അത്യന്താപേക്ഷികമായിരുന്നു. ഇന്ത്യയുടെ സ്വാശ്രയത്വ നയം മികച്ച ഫലമുള്ളവാക്കി. താമസിയാതെ ഭക്ഷ്യകാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. പിന്നീട് ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, മാനവ വിഭവശേഷി വികസനം തുടങ്ങിയ മേഖലകളിലും മികച്ച സ്ഥാനം കൈവരിക്കാൻ രാജ്യത്തെ ഇത് സഹായിച്ചു. ഇറക്കുമതി ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ അപകടത്തിലാക്കും എന്ന ഭയം മാറിക്കടക്കാനും ഈ നയം എന്താണ് രാജ്യത്തെ സഹായിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മളിവിടെ സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഒരു പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യമായിട്ട് സ്വാശ്രയത്വം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നും നമ്മളിവിടെ വിശദമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നാലാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് സമത്വമാണ്. പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പൊതുലക്ഷ്യത്തിൽ വരുന്ന ഒന്നാണ് എന്ത്? സമത്വം അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. സമ്പത്തിന്റെ വിതരണത്തിലെ അസമത്വം കുറയ്ക്കുക എന്നതാണ് സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യത്തിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സമ്പത്തിന്റെ വിതരണത്തിലെ അസമത്വം കുറയ്ക്കുക എന്നതാണ് സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമത്വത്തിന്റെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയെല്ലാം നിരർത്ഥമായി തീരും. ഈ രാജ്യത്തിന് ഉയർന്ന വളർച്ചാ നിരക്കും ആധുനികവൽക്കരണവും കൈവരിക്കാനാകും. എന്നാൽ ഈ വളർച്ചയുടെ ഗുണഫലങ്ങൾ കുറച്ചു ജനങ്ങളിൽ മാത്രം ചുരുങ്ങിപ്പോയാൽ ഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുകയില്ല. ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ കുറച്ചുപേർ മാത്രം വികസനത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് അനീതിയും അധാർമ്മികവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഗുണഫലങ്ങൾ സമ്പന്നരോടൊപ്പം തന്നെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ളവർക്കും ലഭ്യമാകണം. അതുകൊണ്ട് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി സമത്വത്തെ നിലനിർത്തിയിട്ടുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് സാമ്പത്തിക വളർച്ച, മറ്റൊന്ന് ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് 4 പ്രധാനപ്പെട്ട പൊതു ലക്ഷ്യങ്ങൾ. ഇത് നമ്മുടെ ഗൈഡുകളിലൊന്നും വായിക്കുമ്പോൾ കണ്ടിട്ടില്ല. നമ്മുടെ ഗൈഡുകളൊക്കെ പൊതുവേ പറഞ്ഞു പോകുന്നത് ഈ പറയുന്ന നമ്മുടെ പഞ്ചവത്സര പദ്ധതി, 12 പഞ്ചവത്സര പദ്ധതി, ആ 12 പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് 12 പഞ്ചവത്സര പദ്ധതിക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. SERT ടെസ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. വരാൻ പോകുന്ന പരീക്ഷകളിൽ നമ്മളെപ്പോഴും അത് കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പ്രയാസമായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുന്നതുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പഞ്ചവത്സര പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ അടുത്ത ക്യാപ്സ്യൂളിലൂടെ, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂളിലൂടെ, നമ്മൾ ഇനി പരിചയപ്പെടുത്തുന്ന 12 പഞ്ചവത്സര പദ്ധതികൾക്കും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ കൃത്യമായിട്ട് ചോദിക്കുന്നുമുണ്ട്. SERT ടെസ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഒരു ടേബിളിൽ അത് കൊടുത്തിട്ടുമുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും. അത് നമുക്ക് അടുത്ത ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്ലാസ്സിൽ പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ മറ്റ് SERT ചാപ്റ്ററുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത്തരത്തിൽ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് തുറന്നുള്ള പരീക്ഷകൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ പരിചയപ്പെട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.